മുറവിളികൾക്കും കാത്തിരിപ്പിനും ഒടുവിൽ പയ്യന്നൂർ ബൈപ്പാസ് റോഡ് ചെളിക്കുളമായതിന് പരിഹാരമാകുന്നു. താലൂക്ക് ആശുപത്രി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വെട്ടിപ്പൊളിച്ചിട്ട റോഡ് ബുധനാഴ്ച ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കി. മാസങ്ങൾ നീണ്ട ദുരിതപൂർണമായ യാത്രയ്ക്കാണ് ബൈപ്പാസ് റോഡ് അറ്റകുറ്റപ്പണി നടത്തിയതോടെ അറുതിയായത്. മാർച്ച് 22 മുതലാണ് താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിനായി ബൈപ്പാസ് റോഡിലൂടെ ജെസിബി ഉപയോഗിച്ച് നീളത്തിൽ കുഴിയെടുത്ത് ഭൂമിക്കടിയിലൂടെ കേബിൾ വലിച്ചത്. പ്രവൃത്തിക്കായി അടച്ചിട്ട റോഡ് പിന്നീട് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തെങ്കിലും റോഡിന്റെ അവസ്ഥയും ഇതുവഴിയുള്ള യാത്രയും പരിതാപകരമായിരുന്നു. ഏറെ മുറവിളികൾക്കു ശേഷം ഏപ്രിൽ അവസാനത്തോടെ നഗരസഭയുടെ നേതൃത്വത്തിൽ ജില്ലകളിട്ട് കുഴിയെടുക്കാൻ ശ്രമം നടത്തിയിരുന്നെങ്കിലും അത് ഇതുവഴിയുള്ള യാത്ര കൂടുതൽ ദുഷ്കരമാക്കിയതേയുള്ളൂ. റോഡിൽ നിരന്നുകിടക്കുന്ന കല്ലുകളിൽ തട്ടി ഇരുചക്ര വാഹനങ്ങൾ മറിയുന്ന സംഭവങ്ങൾ ഉൾപ്പെടെ ഉണ്ടായി. കടുത്ത പൊടിയും റോഡിൽ നിന്ന് ഉയർന്നതോടെ സമീപത്തെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഉള്ളവർ ഉൾപ്പെടെ ദുരിതത്തിലായി. പിന്നീട് മഴ പെയ്തതോടെ കുഴികളിൽ ചെളിയായതും സമീപത്തെ വ്യാപാരികൾക്കും വീട്ടുകാർക്കും ദുരിതമായി തീർന്നു. ഈ ദുരിത കഥകൾ നിരവധി തവണ നെറ്റ്വർക്ക് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മഴ ആരംഭിച്ചതോടെ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ നടക്കില്ല എന്ന ആശങ്കയിലുമായിരുന്നു ജനങ്ങൾ. എന്നാൽ മഴ മാറി നിന്നതോടെ ജനങ്ങളുടെ യാത്രാക്ലേശം മനസ്സിലാക്കിക്കൊണ്ട് നഗരസഭാ അധികൃതരുടെ നേതൃത്വത്തിൽ റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കി നൽകുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.